വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ലോഗ് ഫുഡീസ് വ്ലോഗിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം സുസ്വാഗതം അപ്പം നമ്മൾ മത്തിയൊക്കെ വെട്ടിയിട്ട് തിരിച്ച് കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മത്തി ഒരു നാടൻ രീതിയിൽ കറി വെച്ചേക്കാം മത്തി നാടൻ രീതിയിൽ എങ്ങനെ കറി വെക്കണം നമുക്ക് നോക്കിയേക്കാം ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നേക്കാം ഇത്രയുമാണ് മത്തിക്കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കിയേക്കാം മത്തി അര കിലോ മത്തി മേടിച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി പുളി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം എണ്ണ കടുക് മുളകുപൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കരിവേപ്പില ഇത്രയും മാത്രമാണ് ഇന്നത്തെ മത്തിക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് മത്തിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലിട്ട് വെക്കാം തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ബാക്കി കടുക് ഇട്ട് പൊട്ടി അപ്പൊ നമ്മുടെ കടുക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട് കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒരു ടീസ്പൂണോളം ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത് നമ്മൾ കഴിക്കാം ഒരു അഞ്ചാറ് ചെറിയ പച്ചമുളക് ഉണ്ട് അത് നമുക്ക് രണ്ടു മൂന്ന് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി അതിൻ്റെ അതേ അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നര ടീസ്പൂണോളം മുളകുപൊടി നമ്മൾ ചേർത്ത് കൊടുത്തു പൊക്കി വെച്ച പുളി ഒരു നാല് അഞ്ച് പുളി ചെറിയ നാലഞ്ച് പുളി ഉണ്ട് അത് നമ്മൾ ചേർത്ത് ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇട്ടത് ആ വെള്ളം കൂടി തിളച്ച് കൊടുക്കും ഇനി നമുക്ക് കുറച്ച് പച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കും വെള്ളം തിളച്ച് കൊടുക്കാം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം വെള്ളം തിളച്ച് വരുന്നവരെ നമുക്ക് ഉപയോഗിക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ടതിൻ്റെ കരിവേപ്പില നന്നായിട്ട് ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ പൊടികൾ ചേർക്കും ആ പൊടി ചേർക്കുന്ന കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു ഉപ്പ് ചേർത്തു പിന്നെ നമ്മൾ കരിവേപ്പിലയും ചേർത്തു അപ്പം പിന്നെ പുളിവെള്ളവും വെള്ളവും അപ്പൊ അത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരുന്നത് അപ്പം ഈ അരപ്പെല്ലാം കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം തിളച്ച് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യും അപ്പൊ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇനി ആ മീന് അതിലേക്ക് ഇടാം വലിയ മത്തിയാണ് നമുക്ക് ആ മത്തി അതുപോലെ തന്നെ ഇടാം അപ്പം ആ അരപ്പിൻ്റെ അകത്ത് കിടന്ന് മീനും തിളക്കട്ടെ അതുവരെ നമുക്ക് മൂടി മൂടി വെച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ആ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ എങ്ങനെയായി നോക്കാം ആ കറി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ആയപ്പോൾ നമുക്ക് തുറന്നു കറിയിൽ എല്ലാം കറുത്തായിട്ടുണ്ട് അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യണില്ല അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ മത്തിക്കറി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നാടൻ രീതിയിലാണ് നമ്മൾ മത്തിക്കറി വെച്ചത് അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി വന്നാൽ മറക്കരുത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം